ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാം വലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു ഹമ്മാസ് വേൾഡ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഈദിൻ്റെ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. ഈദിൻ്റെ അന്ന് രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് പഴംപൊരിയും ചായയായിരുന്നു. അപ്പോൾ അത് കുടിക്കലൊക്കെ കഴിഞ്ഞ് ഇനി ഞാൻ ഇവിടെ കാണിക്കാൻ പോണത് മലപ്പുറത്തുകാരുടെ ഒരു ട്രഡീഷണൽ ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണ്. അപ്പോൾ ഇനി ഒട്ടും സമയം കളയാതെ ഇതിൻ്റെ റെസിപ്പിയിലോട്ട് പോകാം. ഒരു തേങ്ങൻ്റെ ഒന്നാം പാലും അഞ്ചാറ് ചെറുപഴവും ചെറുതായി കട്ട് ചെയ്തെടുത്ത കാഷ്യൂനട്ടും 6 ശർക്കര ഗ്രേറ്റ് ചെയ്തെടുത്താണ് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്കിതൊന്ന് റെഡിയാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളെടുക്കുക, അതിലേക്ക് ചെറുപഴം ഇട്ട് കൊടുക്കുക, എന്നിട്ട് ഒരു തവി ഉപയോഗിച്ച് നല്ലോണം ഉടച്ചെടുക്കുക ഈ പഴം. പഴം നല്ലോണം ഇവിടെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ മാറ്റിവെച്ച ഒന്നാം പാല് ഒഴിച്ചെടുക്കുക, എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പഴവും തേങ്ങാപ്പാലൊക്കെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. ശർക്കര ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇവിടെ എല്ലാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇതിലെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച കാഷ്യൂനട്ടും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള ട്രഡീഷണൽ ഡെസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണ്. ലഞ്ചൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ലഞ്ചിന് വേണ്ടിയിട്ട് ബീഫ് വരട്ടിയത്, ബീട്രൂട്ട് അച്ചാർ, കാബേജ് തോരൻ, ചേനക്കുമ്പളം കറി, പപ്പടം പൊരിച്ചത്, അടപ്രഥമ പായസം, പിന്നെ അടിപൊളിയായിട്ടുള്ള ഡെസേർട്ടും. ഇതൊക്കെയാണ് ലഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ തയ്യാറാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഇനി ഫുഡൊക്കെ കഴിക്കാൻ പോവുകയാണ്. ടേബിളിലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മളൊരു കുഞ്ഞു ഈദ് വിശേഷം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ നന്ദി, നമസ്കാരം.